നമുക്ക് യോജിച്ച തരത്തിലുള്ള പപ്പിയെ നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം പിന്നീടുള്ള അതിൻ്റെ ഭക്ഷണക്രമങ്ങളിലും കെയറിങ്ങുകളിലും എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത്? നമ്മൾ പപ്പിയെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 45 ഡേയ്സിന് ശേഷമായിരിക്കാം നമ്മൾ പപ്പിയെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 4 മാസം വരെ ഒരു ദിവസം 4 നേരം എങ്കിലും മിനിമം ഫുഡ് കൊടുക്കുക. ഫുഡ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവറായിട്ട് ഫുഡ് കൊടുക്കരുത്. ഫുഡ് അളവ് കുറച്ച് ടൈം കൂടുതൽ കൊടുക്കുക. ഫുഡ് ഒരു അതായത് ഈവൻ ഇപ്പം പാല് പോലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പാല് നല്ലപോലെ തിളപ്പിച്ച് ആറിയ ശേഷം മാത്രം കൊടുക്കുക. പാലിനകത്ത് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പപ്പി ഇതിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പാല് കുടിക്കുന്നത് ഏകദേശം അതിൻ്റെ ഫാറ്റ് കണക്ക് കൂട്ടുകയാണെങ്കിൽ 9% ഫാറ്റുള്ള പാലാണ് ഈ പപ്പീസ് കഴിച്ച് കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധാരണ നോർമലായിട്ട് മേടിക്കുന്ന പാലിന് 1.5% വരെ മാക്സിമം ഫാറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 3.5% ഫാറ്റുള്ള പാലിനകത്ത് വെള്ളം കൊണ്ട് ഒഴിച്ച് കഴിയുമ്പം അതിനൊരു 1.5% ഫാറ്റാകും. അപ്പോൾ ഈ 1.5% ഫാറ്റുള്ള പാല് ഈ പപ്പി കുടിച്ചിട്ട് ഒരു കാര്യവുമില്ല. 9% ഫാറ്റുള്ള പാല് കുടിച്ച് വളരുന്ന പപ്പി ഈ 1.5% ഫാറ്റായി വെള്ളം ഒഴിച്ച പാല് കുടിക്കുന്നതിൻ്റെ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് അളവ് കുറച്ച് പാല് കാച്ചി ഇച്ചിരി കട്ടിയാക്കി കൊടുക്കുന്നതായിരിക്കും ഒരു പക്ഷേ നല്ലത്. 3 മാസം വരെ മിനിമം, അല്ലെങ്കിൽ 4 മാസം വരെ ഒരു 4 നേരം ഫുഡെങ്കിലും മിനിമം കൊടുക്കണം. ഒരു സാധനവും നമ്മൾ പച്ചയ്ക്ക് കൊടുക്കരുത്. അതായത് ഈവൻ പാല് മുട്ട ഇതൊന്നും നമ്മൾ വേവിക്കാതെ കൊടുക്കരുത്. 4 മാസം മുതൽ ഒരു 6 മാസം വരെ, അല്ലെ 8 മാസം വരെ എങ്കിലും 3 നേരം എങ്കിലും മിനിമം ഫുഡ് കൊടുത്തിരിക്കണം. ഫുഡ് അളവ് കുറച്ച് കൊടുക്കുക. അതുപോലെ 8 മാസം മുതൽ 1 വയസ്സ് വരെ 2 നേരം എങ്കിലും ഫുഡ് കൊടുക്കുക. 1 വയസ്സിന് ശേഷം 1 നേരം ഫുഡ് കൊടുത്താലും മതി. എന്നാൽ ചില ബ്രീഡുകൾക്ക്, അതായത് ഹെവി ബ്രീഡുകൾ, ഈ സെൻബെർണാഡ് അല്ലെങ്കിൽ ഗ്രേഡേനൊക്കെ 1.5 വയസ്സ് വരെ എങ്കിലും മിനിമം 2 നേരം ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഫുഡിൻ്റെ അകത്ത് ഒരു കാരണവശാലും ഓവറായിട്ട് ഉപ്പൊന്നും ഇട്ട് കൊടുക്കരുത്. അതുപോലെ നമ്മുടെ ഫുഡിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് പ്രോട്ടീൻ അടങ്ങിയ ഫുഡാണ് ഡോഗിന് ഏറ്റവും ബെറ്റർ. നമ്മൾ കൂടുതൽ ഭക്ഷണം ചോറ് കൂടുതൽ, നമ്മൾ ചോറാണ് കൂടുതൽ കഴിക്കുന്നത്, കറി കുറവാണ് കഴിക്കുന്നത്. പട്ടിക്ക് പ്രോട്ടീനാണ് കൂടുതൽ. അതിപ്പം പ്രോട്ടീൻ ഇപ്പോൾ എന്നും ഇറച്ചി മീനും മുട്ടയൊന്നും കൊടുക്കണമെന്നില്ല. നമുക്ക് കടല കൊടുത്താൽ മതി. അതായത് ഈ കടല പരിപ്പ് ഇതിനകത്തൊക്കെ പ്രോട്ടീൻ കൂടുതലുണ്ട്. അപ്പം പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കൊടുക്കുക. പിന്നെ ഫ്രൂട്ട്സുകളിൽ മുന്തിരിങ്ങ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ എരിവ് കഴിവത് ഒഴിവാക്കുക. പട്ടിക്ക് എരിവിൻ്റെ ആവശ്യമേ പട്ടിക്കില്ല. എരിവ് കഴിവത് ഒഴിവാക്കുക. എരിവ് ഒഴിവാക്കി ചിലർ കാണാം മഞ്ഞപ്പൊടി ഒരുപാട് വലിച്ചു വാരിട്ടുണ്ടാണ്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാണോ മഞ്ഞൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് അതിന് ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഫുഡ് വേവിച്ച് കൊടുക്കുക. ഫുഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ചില ഡോഗ്സ് വീട്ടിലൊക്കെ ചെല്ലുമ്പം കാണാം രാവിലെ കൊണ്ടുപോയി വെച്ച ഫുഡ് അത് പിറ്റേ ദിവസം അവിടെ ഇരിക്കുന്ന കാണാം. അതാണ് പട്ടിക്ക് ഏറ്റവും കൂടുതൽ അസുഖം വരാൻ കാര്യം. നിങ്ങൾ ഫുഡ് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ രാവിലെ 10 മണിക്കാണ് ഫുഡ് കൊടുക്കുന്നതെങ്കിൽ 10 മണിക്ക് ഫുഡ് കൊണ്ടുപോയി വെച്ച് 10 മിനിറ്റ് സമയം അതിന് കൊടുക്കുക കഴിക്കാൻ. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നിങ്ങൾ ഈ ഫുഡ് എടുത്ത് മാറ്റും. പിന്നെ നിങ്ങൾ 2 നേരം ഫുഡ്, വൈകുന്നേരം ഫുഡ് കൊടുക്കുന്നെങ്കിൽ ആ ഫുഡ് കൊടുക്കരുത്. വേറെ ഫ്രഷായിട്ട് ഫുഡ് വൈകുന്നേരം കൊടുക്കാവുള്ളൂ. അത് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടാവും, പട്ടിക്ക് ലൂസ് മോഷൻ ഉണ്ടാവും, പിന്നെ അതൊക്കെയുള്ള പൈസ നമുക്ക് ചിലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് അളവ് കുറച്ച് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കി നിങ്ങൾ വയറ് നിറച്ച് കൊടുക്കണ്ട. ഇച്ചിരി അളവ് കുറച്ച് കൊടുത്തോക്കോ, ഒരു പ്രശ്നവുമില്ല. അപ്പം ഫുഡ് വെച്ച് കഴിഞ്ഞ് 10 മിനിറ്റ്, അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഡോഗിന് തന്നെ മനസ്സിലാവും ഈ ഫുഡ് ഇവിടെ 10 മിനിറ്റ് സമയമുള്ളൂ, 10 മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ ഓർഡർ എടുത്തോളൂ, അതിനു മുമ്പ് കഴിച്ചാൽ എൻ്റെ വിശപ്പ് മാറും എന്നൊരു തോന്നലും അവനുണ്ടാകും. 10 മിനിറ്റ് കൊണ്ട് അവൻ ഫുഡ് കഴിക്കുകയും ചെയ്യും. ഓവറായിട്ട് ഫുഡ് കൊടുത്തു കഴിയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഓവറായിട്ട് ഫുഡ് കൊടുത്തു കഴിഞ്ഞ് കുറേ നിന്ന് കുറച്ച് മാത്രം എടുത്ത് എവിടെ വെച്ചു അവൻ ഓർക്കുമ്പോൾ എപ്പോഴും പാത്രത്തിൽ ഫുഡുണ്ട്, എനിക്കെപ്പം വേണമെങ്കിലും കഴിക്കാമെന്നൊരു തോന്നലും ഉണ്ടാകും. അന്നേരം പാത്രം എടുത്ത് ക്ലീൻ ചെയ്യുക, ആ പാത്രത്തിൽ കുടിക്കാൻ വെള്ളവും വെച്ചേക്കും. അങ്ങനെ ഒരു ശീലം തുടർന്നുകൊണ്ട് വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് പട്ടിയെ ഹാൻഡിൽ ചെയ്യാൻ തന്നെ വളരെയധികം